നമസ്കാരം. കേരളം പ്രഭുത്വരുടെ നാട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ചില ചെയ്തികളും ചിലരുടെ പ്രവൃത്തിയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വിചിത്രമായിട്ട് തന്നെയാണ് തോന്നുക. ഒരു ലോജിക്കുമില്ലാത്ത പ്രവൃത്തിയൊക്കെയാണ് കാണിക്കുന്നത്. പുരോഗമന പ്രസ്ഥാനങ്ങളെന്ന് പറഞ്ഞ് ചില പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അവരുടെയൊക്കെ ചില ട്രേഡ് യൂണിയനുകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് CPM വലിയ പുരോഗമന പ്രസ്ഥാനമെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ ഒരു പോഷക സംഘടനയാണ് CITU എന്ന സംഘടന. അപ്പോൾ ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും പുറത്തുമൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന വ്യക്തിയാണ് SRI M എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം പൂർവാശ്രമത്തിൽ മുസ്ലിമായിരുന്നു. പിന്നീട് അദ്ദേഹം ഹൈന്ദവ ജീവിത രീതിയോട് താല്പര്യം തോന്നി. പിന്നീട് യോഗയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാതെ പോവുകയാണ്. ഒരു സമയത്ത് കണ്ണൂരിലും മറ്റുമൊക്കെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സംഘടനകളും കൊലപാതകങ്ങളും ഉണ്ടായപ്പോൾ അതിന് മധ്യസ്ഥം വഹിക്കുകയും രമ്യമായിട്ട് കാര്യങ്ങളൊക്കെ പരിഹരിക്കുകയും ചെയ്തതാണ്. അത്രമാത്രം സ്വീകാര്യനാണ്. ഇത് പറയാൻ കാരണം അന്ന് മുഖ്യമന്ത്രിയും BJP നേതാക്കന്മാരും CPM നേതാക്കന്മാരും ഒക്കെ ഉള്ള ഒരു വേദിയിൽ മധ്യസ്ഥം ആയി നിന്നുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ച വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് SRI M. ഇപ്പോഴത്തെ സംഭവം എന്നാൽ KCBയുടെ 65-ാം വാർഷികമാണ്. അതിനോടനുബന്ധിച്ച് MIൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. പക്ഷേ CITU തുടങ്ങിയിട്ടുള്ള പ്രാകൃത ട്രേഡ് യൂണിയനുകൾ അതിനെതിരെ രംഗത്ത് വരികയും അദ്ദേഹത്തെ പ്രഭാഷണം നടത്താൻ അനുവദിക്കുകയും ചെയ്തില്ല. ഒരേ സമയം പ്രഭുത്വ കേരളം എന്ന് പറയുകയും എന്നാൽ തികച്ചും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള തൊട്ടുകൂടായ്മയൊക്കെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ചില വൃത്തികെട്ട രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ അതുപോലുള്ള മനുഷ്യർ ഇവിടെ ബാക്കിയുണ്ട് എന്നതിൻ്റെ തെളിവാണത്. ഇനി ഇതിൻ്റെ മറുവശത്തേക്ക് നമുക്ക് നോക്കിയാൽ PFI അഥവാ പോപ്പുലർ ഫ്രണ്ട് STPയും മറ്റുമൊക്കെയുള്ള അറിയാം. ഈ രാജ്യത്ത് പലപ്പോഴും പല വിധ്വംസക പ്രവർത്തനങ്ങളിലും ഭീകര പ്രവർത്തനങ്ങളിലുമൊക്കെ കൈ കടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കൈയുണ്ട് എന്ന് പോലീസ് തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ തന്നെ പലപ്പോഴും കണ്ടെത്തിയിട്ടുള്ള ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അവർ റെസ്ക്യൂ എന്നും മറ്റൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സംഘടന തട്ടിക്കൂട്ടുന്നുണ്ട്. അവിടെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സേനാംഗങ്ങൾ പോകുന്നു, അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നു. അപ്പുറത്ത് SRI M തടയുന്നു, ഇപ്പുറത്ത് പോപ്പുലർ ഫ്രണ്ടിന് പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് പോകുന്നത് പോലീസിൻ്റെ തന്നെ മറ്റൊരു സേനാ വിഭാഗമായ ഫയർ ആൻഡ് റെസ്ക്യൂ അവരാണ് പോകുന്നത്. അപ്പോൾ സർക്കാർ തന്നെ സ്പോൺസർഷിപ്പിൽ ഇവിടെ ചില തീവ്രവാദ സംഘടനകൾക്ക് അവരെ സഹായിക്കാനും അവരെ വളർത്താനും കൂട്ടുനിൽക്കുമ്പോൾ SRI M പോലെയുള്ളവർ ഇവർ തന്നെ മുൻകൈ എടുത്ത് മധ്യസ്ഥനാക്കി കൊലപാതക രാഷ്ട്രീയമൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി മധ്യസ്ഥനാക്കി സംസാരിപ്പിച്ചിട്ടുള്ള SRI M പോലെ ഒരാളെ KCBയുടെ 65-ാമത്തെ വാർഷികത്തിന് പ്രഭാഷണം നടത്താൻ അനുവദിക്കാതിരിക്കുകയും ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം ആളുകളും 99% ആളുകളും അറപ്പോടെയും വെറുപ്പോടെയും കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അവർ നടത്തുന്ന തട്ടിക്കൂട്ട് പരിപാടിയായിട്ടുള്ള റെസ്ക്യൂ സംഘടന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഈ വെൽഫെയർ സംഘടനകളുടെ പേരും പറഞ്ഞിട്ടാണ് ഇത്തരം തീവ്രവാദ സംഘടനകൾ ഈ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ അംഗങ്ങളെ പരിശീലിപ്പിക്കാനെന്ന് ആണ് എന്നുള്ള ഭാവേന നമ്മുടെ നികുതിപ്പണം ശമ്പളമായി കൈപ്പറ്റുന്ന നമ്മുടെ ഒരു സേനാ വിഭാഗമായിട്ടുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ അതിലെ അംഗങ്ങൾ അവർക്ക് പോയിട്ട് പരിശീലനം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കണം. കേരളം പ്രഭുത്വമാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. MNെ തടയുന്ന ഒരു സ്ഥലത്ത് M ഏതെങ്കിലും ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിയായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. MNെ ഒരു പ്രഭാഷണം നടത്തിയാൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതാണോ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ ഗവൺമെൻറ്റുമൊക്കെ ആണോ? അറിയില്ല. അദ്ദേഹം ഇന്നോളം എന്തെങ്കിലും വർഗീയ പരാമർശം നടത്തിയായിട്ട് ആർക്കും അറിയില്ല. പിന്നെ എന്താണ് അദ്ദേഹത്തിനോടൊരു തൊട്ടുകൂടായ്മ? ഒപ്പം പോപ്പുലർ ഫ്രണ്ട് പോലുള്ളൊരു സംഘടനയുടെ മുന്നിൽ പോയി അവർക്ക് അവരുടെ അംഗങ്ങൾക്ക് ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ പരിശീലനം കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കേരളം വളരെ വിചിത്രമായിട്ടുള്ള നാടാണെന്ന്. ചുമ്മാ പറച്ചിൽ മാത്രമാണ് പ്രഭുത്വ കേരളമെന്ന്. ഇവിടെ ഒരു സ്ഥലത്ത് MNെ മാറ്റി നിർത്തുന്നു, മറ്റൊരു സ്ഥലത്ത് പോപ്പുലർ ഫ്രണ്ടിനും STPയുമൊക്കെ ചൂട്ടുപിടിച്ചു കൊടുക്കുന്നു, അതും സർക്കാർ സ്പോൺസേഡ്. എന്താ അല്ലേ? വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.